റമദാൻ മാസത്തിൽ തറാവഹ് നമസ്കാരത്തിന് ജമാത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഇമാമിനെ എട്ട് റക്കായത്ത് പൂർത്തിയാക്കിയ ശേഷം മറ്റൊരു ഇമാമിനെ നിശ്ചയിച്ചു പിരിഞ്ഞ ശേഷം ബാക്കിയുള്ള മൂന്ന് റക്കായത്തുകൾ പിന്തിപ്പിച്ച് അഥവാ സുബഹയ്ക്ക് മുമ്പായി നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ് തറാവഹ് നമസ്കാരം അല്ലെങ്കിൽ ഖിയാമുല്ലയിൽ ഒരാൾ ഒരു ഇമാമിൻ്റെ പിന്നിൽ അത് തീരുവ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ മനസ്സല്ല വറ ഇമാമിഹി ഹു കാമ ലൈല ഓക്കെ മാലിസ് അലൈഹി സ്വലം ഒരാൾ തൻ്റെ ഇമാമിന് പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മുഴുവൻ നിസ്കരിച്ച മേനിയിലാണ് എന്നാണ് അപ്പോൾ ആ ഇമാമിന് പിന്നിൽ പതിനൊന്നരക്കായത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അയാൾ അത് ഭാഗിക്കേണ്ട കാര്യമല്ല എട്ടറക്കായത്തിൽ ഇപ്പോഴും മൂന്നരക്കായത്തിൽ പിന്നെയും ഇനി ഇമാമിന് പിന്നിൽ ഒരാൾ പതിനൊന്നരക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധ കടമയൊന്നുമല്ല നിർബന്ധ ബാധ്യതയല്ല തറാവി നിസ്കരിച്ചവൻ ആ പുണ്യം ലഭിക്കാൻ ഒരു ഇമാമിൻ്റെ പിന്നിൽ പതിനൊന്നിറക്കായത്ത് ഒന്നിച്ച് നിസ്കരിച്ചോളണം എന്നില്ല ഒരാൾ ഇമാമിൻ്റെ പിന്നിൽ എട്ടറിക്കായത്തിൽ നിസ്കരിച്ചു പിന്നെ അയാൾ മൂന്നിറക്കായ് നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചാലും കുറ്റമൊന്നുമില്ല ഏറ്റവും നല്ലതും പൂർണ്ണത എന്താണ് ഇമാമിൻ്റെ പിന്നിൽ പതിനൊന്നിറക്കയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് ഇനി ഒരാൾ എട്ടരക്കായത്ത് നിസ്കരിച്ചു പിന്നെ മൂന്നിറക്കായ് നിസ്കരിച്ചു ഒരാൾ നാലിറക്കായത്ത് നിസ്കരിച്ചു പിന്നെ ഏഴക്കായ് നിസ്കരിച്ചു അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഏതാനും റക്കയത്തുകൾ മാത്രം നിസ്കരിച്ചു പിന്നെ വിത്തറാക്കി അതൊക്കെ അനുവദനീയമായിട്ടുള്ള വിഷയമാണ് ഏറ്റവും ഉത്തമം എന്താണ് ഇമാമിന് പിന്നിൽ പതിനൊന്നിറക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അയാൾക്ക് ലഭിക്കും എന്നുള്ളത് നിമ്സല അലൈസ് മാത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു ആലം ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ഇമാമിൻ്റെ കാര്യത്തിലാണ് ഇമാം എട്ട് റെക്കായത്ത് നമസ്കരിച്ച ശേഷം മറ്റൊരാളെ ഇമാമാക്കി നിശ്ചയിച്ചിട്ട് ബാക്കി മൂന്ന് റക്കായത്ത് പിന്നീട് സുബൈക്ക് മുന്നേ നമസ്കരിച്ചാൽ എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത് അങ്ങനെ അതും അനുവദനീയമാണ് ഒരു മാമനിനെ പതിനൊന്ന് റക്കായത്ത് നിസ്കരിച്ചോളണം എന്നില്ല നാല് എട്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് പിന്നെ അയാൾ മൂന്ന് റക്കായത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അനുവദനീയമാണ് പതിനൊന്ന് റക്കായത്തും അയാൾ നിസ്കരിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ല